നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസായ ഒരു ഡാനിഷ് ത്രില്ലർ സീരീസ്, അതായത് ഒരു സ്കാൻഡിനേവിയൻ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹായ് ഗൈസ്, പരിചയപ്പെടാം, ചെസ്റ്റ്നട്ട് മാൻ, ദിസ് ഇസ് സ്റ്റാൻലി സ്റ്റീഫൻ ആൻഡ് വെൽക്കം ടു സ്പൂക്കി കോസ്മോസ്. സ്കാൻഡിനേവിയൻ ത്രില്ലേഴ്സിന് ഒരു ഒരു സ്വഭാവമുണ്ട്, ചില കോമൺ ട്രെയ്റ്റ്സ് ഉണ്ട്. നിങ്ങൾ ഏത് തരത്തിലുള്ള സ്കാൻഡിനേവിയൻ ത്രില്ലർ എടുത്തോട്ടെ, ഏറ്റവും ഫേമസ് ആയ ഫോർബിഡൽസൺ അല്ലെങ്കിൽ ബ്രിഡ്ജ്, അതുപോലെ വലൻഡർ, ട്രാപ്ഡ്, മിലേനിയം സീരീസ്, ഇതിനൊക്കെ കോമൺ ആയിട്ട് ചില സ്വഭാവങ്ങളുണ്ട്. അതായത് ഒന്നിത് ഭയങ്കര അറ്റ്മോസ്ഫിയറിക് ആയിരിക്കും. ലിറ്ററലി നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ആ ഒരു സ്ഥലത്ത് ഇത് നമ്മുടെ ചുറ്റുമാണ് നടക്കുന്നതെന്ന് ഒരു ഫീൽ ചെയ്യുന്ന തരത്തിൽ ഭയങ്കര അറ്റ്മോസ്ഫിയറിക് ആയിട്ടായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക. രണ്ട്, ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിരിക്കും. അതായത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പേഴ്സണൽ ലൈഫിലോട്ടും അവർ ഫേസ് ചെയ്യുന്ന ഇന്നർ ഡീമൺസും കാര്യങ്ങളും എല്ലാം വളരെ ഡീറ്റെയിലായിട്ട് ക്രോണിക്കിൾ ചെയ്തുകൊണ്ടാണ് ഇത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മൂന്നാമത്തത്, ആ സൊസൈറ്റിയുടെ ഒരു സ്വഭാവമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കും. അതായത് ആ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് ഈ ത്രില്ലേഴ്സ് എപ്പോഴും റിലേറ്റഡ് ആയിരിക്കും. സമൂഹത്തോട്ട് അത്രയും ഇടകലർന്ന രീതിയിലാണ് അതിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. നാലാമത്, ഇതിൻ്റെ ഒരു വിഷ്വൽ എസ്തെറ്റിക്സ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക്കാന്ന് പറഞ്ഞു, അത് നറേഷനിലും മേക്കിങ്ങിലും മാത്രമല്ല വിഷ്വലി നല്ല രസകരമായിരിക്കും. ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അത്ര ഡീറ്റെയിൽ ആയിട്ട് അത് ക്യാപ്ചർ ചെയ്യും. അഞ്ചാമത്തത്, എല്ലാം സ്ലോ ബേണിംഗ് ത്രില്ലേഴ്സാണ്. അതായത് അടിച്ച് വിട്ടുപോകുന്ന രീതിയിലല്ല ഒരു സ്കാൻഡിനേവിയൻ ത്രില്ലർ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നല്ല ടൈം എടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ലിറ്ററലി നമ്മുടെ മുകളിലോട്ട് എന്താ പറയുക, ബ്രൂഡ്സ് ഓവറസ് എന്നൊക്കെ പറയുന്ന പോലെ അതാണ് കറക്റ്റ് വരുന്നത്. പതുക്കെ പതുക്കെ നമ്മുടെ ചുറ്റും അങ്ങനെ കയറി കയറി നമ്മളെ മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്യുന്ന തരത്തിൽ അത്തരത്തിലുള്ളൊരു നറേഷൻ സ്റ്റൈലാണ് സ്കാൻഡിനേവിയൻ ത്രില്ലേഴ്സിനുള്ളത്. ഈ ട്രെയ്റ്റ്സ് എല്ലാം തന്നെ അതേപടി പാലിക്കുന്ന ഒരു പുതിയ ഗംഭീര സീരീസാണ് ചെസ്റ്റ്നട്ട് മാൻ എന്ന് പറയുന്നത്. തുളിൻ ഹെസ് എന്ന് പറയുന്ന രണ്ട് പോലീസ് ഓഫീസേഴ്സ്, ഇവരൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് പേഴ്സണലി, ഇവരൊരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫാമിലി ലൈഫൊന്നും അത്ര ഗംഭീരമൊന്നുമല്ല. സോ ഇവരുടെ മുമ്പിലോട്ട് വളരെ ഈറി ആയിട്ടുള്ള, വളരെ സ്കെയറി ആയിട്ടുള്ള ഒരു ക്രൈം സീൻ വരികയാണ്. സോ ഈ ക്രൈം സീനിൽ നിന്ന് ഇവർക്ക് ആകെ കൂടെ കിട്ടുന്ന ഏക ക്ലൂ എന്ന് പറയുന്നത് ഒരു ചെസ്റ്റ്നട്ട് മാൻ ആണ്. ചെസ്റ്റ്നട്ട് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ്നട്ട് എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള ഒരു പഴമാണ്, ഒരു കായയാണ്. സോ അതിനകത്ത് കമ്പ് കുത്തി വെച്ച് മനുഷ്യരൂപത്തിലാക്കി വെച്ചേക്കുന്ന ഒരു സ്റ്റാച്യു, അതിനാണ് ചെസ്റ്റ്നട്ട് മാൻ എന്ന് വിളിക്കുന്നത്. സോ ഈ ഫസ്റ്റ് ക്രൈം സീനിൽ നിന്ന് ഇവർക്ക് ആകെ കൂടെ കിട്ടുന്ന ഈ ഒരു ചെസ്റ്റ്നട്ട് മാൻ തന്നെ വേറെ ഒന്നും തന്നെ ഇല്ല. ക്രൈം വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും ഒരു ചെസ്റ്റ്നട്ട് മാൻ കിട്ടുന്നു. പ്രത്യക്ഷത്തിൽ ഒരു തരത്തിലുള്ള ലീഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, കംപ്ലീറ്റ്ലി ഡെഡ് എൻഡ്. സോ ഹൗ ഹെസ് ആൻഡ് തുളിൻ ഇത് എന്താ പറയുക ഡെസിഫർ ചെയ്ത്, അല്ലെങ്കിൽ ഇതിനെ എന്താ പറയുക ഇതിൻ്റെ ചുരുളഴിച്ച് കറക്റ്റ് ആൻറ്റഗോണിസ്റ്റിലേക്ക് എത്തുന്നു എന്നതാണ് കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. 6 എപ്പിസോഡാണുള്ളത്, ഓരോ എപ്പിസോഡും 50 മിനിറ്റാണുള്ളത്. ചെസ്റ്റ്നട്ട് മാൻ എന്ന് പറയുന്നത് 2014 ഇറങ്ങിയ ഒരു നോവൽ, അതേ പേരിലുള്ളൊരു നോവൽ ആസ്പദമാക്കിയുള്ളതാണ്. അത് എഴുതിയത് സൊറൻ സ്റ്റീവൻസ്ട്രപ്പ് ആണ്. ഞാൻ നോവൽ വായിച്ചിട്ടില്ല, അത് ഓഡിബിളിൽ ഞാനത് ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചെങ്കിലും വായിക്കാനോ കേൾക്കാനുള്ള സമയം കിട്ടിയില്ല. വായിച്ച ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് ഗംഭീര നോവലാണ് എന്നാണ്. സീരീസ് അവർ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ നോവലിന് നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് സീരീസിനും നല്ലൊരു റെസ്പോൺസാണ്. എനിക്ക് പേഴ്സണലി സീരീസ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹം സൊറൻ സ്റ്റീവൻസ്ട്രപ്പ് എനിക്ക് ഇവരുടെ പേരുകൾ അങ്ങനെ വായിലോട്ട് കിട്ടുന്നില്ല. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ക്ഷമിക്കുക. സൊറൻ സ്റ്റീവൻസ്ട്രപ്പ് ആക്ച്വലി ഇതിൻ്റെ റൈറ്റിങ്ങിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. ചെസ്റ്റ്നട്ട് മാൻ്റെ റൈറ്റിങ്ങിലും സ്ക്രിപ്റ്റിങ്ങിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇതിൽ ലീഡ് റോൾസ് ചെയ്യുന്നത് ഡാനിക്ക സെർസി, മെക്കേല ബോഗ് എന്ന് പറഞ്ഞ രണ്ട് പേരാണ് ലീഡ് റോൾസ് ചെയ്യുന്നത്. തുളിൻ ഹെസ് എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സിനെ അവതരിക്കുന്നത് ഇവർ രണ്ട് പേരുമാണ്. ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞത് ഡോട്ടേ വാമോഹോക്ക്, ഡേവിഡ് സാൻമക്ക്, മൈക്കിൾ സെർപ്പ് എന്നിവരാണ്. ഇതിൽ ഡോട്ടേ വാമോഹോക്ക് ആണ് ഫോർബിഡൽസൺ എന്ന് പറയുന്ന, അഥവാ കില്ലിംഗ് എന്ന പേരിൽ വളരെ ഫേമസ് ആയ ഒരു സ്വീഡിഷ് എന്താ പറയുക സോറി സ്വീഡിഷ് അല്ല ഡാനിഷ് ത്രില്ലർ സീരീസിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത്. ഫോർബിഡൽസൺ അതിൻ്റെ 3 സീസൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഫോർബിഡൻസൺ സീസൺ 1 പിന്നീട് അമേരിക്കൻ ടെലിവിഷൻ അഡാപ്റ്റ് ചെയ്ത് കില്ലിംഗ് എന്ന് പറഞ്ഞ പേരിൽ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹിറ്റായ ഒരു സീരീസാണ്. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏതൊരു നല്ല സ്കാൻഡിനേവിയൻ ത്രില്ലറിൻ്റെയും എല്ലാ സ്വഭാവ സവിശേഷതകളും അതുപോലെ ഉൾക്കൊണ്ട് വന്നിട്ടുള്ളൊരു ഗംഭീര സീരീസാണ് ചെസ്റ്റ്നട്ട് മാൻ എന്ന് പറയുന്നത്. സോ 6 എപ്പിസോഡ്സിൽ നിങ്ങൾക്കൊരു ഒരു ഗംഭീര ഒരു അനുഭവം, ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ചെസ്റ്റ്നട്ട് മാൻ ഓഫർ ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കഥയുടെ അധികം ഡീറ്റെയിൽസിലോട്ട് പോകാത്തത് അത് സ്പോയിലർ ആകുമെന്നുള്ളതുകൊണ്ടാണ്.
സോ ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല, നിങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു സുഖം മനസ്സിലാക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, ഇതിനകത്ത് നെഗറ്റീവ് ക്യാരക്ടേഴ്സിനോട് പോലും നമുക്ക് സോറി ഫീൽ ചെയ്യുന്ന തരത്തിൽ അത്തരത്തിലുള്ളൊരു റൈറ്റിങ്ങും ഡീറ്റെയിലിങ്ങുമാണ് ഷോയ്ക്കുള്ളത്. ഞാനിതിനെ ആഡ് ചെയ്യുന്നത് റെക്കമെൻഡ് എന്നൊരു കാറ്റഗറിയിലോട്ടാണ്. നിങ്ങൾ കണ്ടു നോക്കുക, ഈ വർഷം ഇറങ്ങിയതിൽ എനിക്കിഷ്ടപ്പെട്ട സീരീസിലൊന്നാണ് ചെസ്റ്റ്നട്ട് മാൻ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ നല്ല സ്കാൻഡിനേവിയൻ ത്രില്ലേഴ്സ്, ഞാൻ മെൻഷൻ ചെയ്യാത്തതിനും നല്ല സ്കാൻഡിനേവിയൻ ത്രില്ലേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ നിങ്ങളത് റെക്കമെൻഡ് ചെയ്യുക, എനിക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ സ്പൂക്കി കോസ്മോസ് എന്നീ ചാനൽ ഹൊറർ മിസ്റ്ററി ജോണറിലെ വർക്ക്സ് ഡിസ്കസ് ചെയ്യുന്ന ചാനലാണ്. ഇവിടെ ഇതുപോലെ സീരീസുകളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ബുക്സിനെക്കുറിച്ചും ഒക്കെ ഡിസ്കഷൻസ് ഉണ്ടാകും. പക്ഷെ എല്ലാം തന്നെ ഈ ഹൊറർ ആൻഡ് മിസ്റ്ററി ജോണറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. എൻ്റെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്, സ്റ്റേ സ്പൂക്കി.